ഗൈസ് അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. അയ്യോ എന്റെ പൊന്നു മക്കളെ, നെഞ്ച് കടന്ന് ഡും 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 പെടക്കുക. ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം, അമ്പരിപ്പിക്കുന്ന ഒരു കാര്യം കേട്ടോ. പൊളി വൈബ് അല്ലേ ഈ ജലത്തില്, അതായത് ഈ ഒരു ജലത്തിന്റെ സെന്ററിൽ പണിഞ്ഞു വെച്ചേക്കുന്ന നോക്കിയേ. തിരിച്ച് കോട്ടയിലേക്ക് തന്നെ പോയിട്ട് അവിടുന്ന് തിരിച്ച് നമ്മുടെ ബാക്കിയുള്ള ലഡാക്ക് വരെയുള്ള ടാർഗറ്റ് നമ്മൾ അവിടുന്ന് ബാക്കി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇന്ന് നമുക്ക് ടാർഗറ്റ് ഇല്ല കേട്ടോ, ഇന്ന് നമ്മുടെ ഡേ 48 ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ ഡേ 48 വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ ഇന്ന് ജയ്പൂരിലുള്ളത്. ഇന്ന് നമ്മൾ ജയ്പൂരിൽ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ 2 ആഴ്ചയായിട്ട് നമ്മൾ നടത്തുന്നതിനായിരുന്നു. നിങ്ങൾക്ക് അറിയാം മഹാരാഷ്ട്രയിൽ ദുലിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നായിരുന്നു നമ്മൾ ലാസ്റ്റ് റെസ്റ്റ്. അതിനുശേഷം നമ്മൾ മധ്യപ്രദേശ് കടന്നു, രാജസ്ഥാൻ ജയ്പൂരിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ റെസ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതുമാത്രമല്ല നമുക്ക് ഈ ഒരു ജയ്പൂർ എന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം. ഇന്ന് ജയ്പൂർ ഡേ ആണ്, നമുക്ക് അടിച്ചു പൊളിക്കാം, ഉഷാറാക്കാം നമുക്ക് ഈ ജയ്പൂർ എന്ന് മൊത്തത്തിൽ പരിചയപ്പെടാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അറിയാവുന്ന പോലെ ഒന്ന് അങ്ങ് പരിചയപ്പെടാം അല്ലേ. ഈ ജയ്പൂർ പരിചയപ്പെടാൻ നിന്നാൽ 1 ആഴ്ചയെടുക്കും. നമ്മൾ ഈ ഒരു ദിവസം നിന്നിട്ട് ഈ ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് നമുക്കൊന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതുമാത്രമല്ല ജയ്പൂരിൽ എന്തൊക്കെ കാണാനുണ്ട്, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഇവിടെ. ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് എത്രത്തോളം ഇവിടെ അടിച്ചു പൊളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് കഴിയുന്ന പോലെ അങ്ങ് അടിച്ചു പൊളിച്ചിട്ട് ഇന്ന് നമുക്ക് ഇന്നത്തെ ദിവസം ഇന്നത്തെ എക്സ്പീരിയൻസ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇന്നലെ നമ്മൾ ഡെയർഫൂട്ടിൻ്റെ കൂടെ ആയിരുന്നു, ഡെയർഫൂട്ടിൻ്റെ റൂമിലായിരുന്നു. ഇന്ന് പുലർച്ചെ സിവിൻ മച്ചാൻ നമ്മുടെ അടുത്ത് നിന്ന് യാത്രയായി പോയിട്ടുണ്ട്. ഒരു ടാർഗറ്റ് വെച്ച് പിടിച്ചിട്ട് അദ്ദേഹം നമ്മളെ യാത്രയാക്കി. നമ്മളിതാ തൊട്ടടുത്ത് വേറെ റൂം എടുത്തിട്ടുണ്ട്, വേറെ 400 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, ഇവിടെ നിന്ന് റൂം എടുത്ത് നിന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ബാഗും സാധനങ്ങളൊക്കെ തിരുമ്പിയിട്ട്, മാത്രമല്ല നമുക്ക് ഇന്ന് പവർ ബാങ്കും കാര്യങ്ങളൊക്കെ വാങ്ങാം. നമുക്ക് ഇവിടുത്തെ മാർക്കറ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് പരിചയപ്പെടാം. ചെറുതായിട്ടൊന്നും നമുക്ക് ഒരു ജയ്പൂരൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നാളെ നമുക്ക് ഇവിടുന്ന് യാത്രയാവും. നോക്കാം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്. ആദ്യം നമ്മളിവിടുന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഗായ്സ് നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ ഒരു മാർക്കറ്റിൽ പോകണം, എന്നിട്ട് ഒരു പവർ ബാങ്ക് നോക്കണം എവിടെയാ കിട്ടുകയെന്ന് നമുക്കങ്ങ് നോക്കാം. ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളത് ജയ്പൂർ സിന്ധിക്കാൻ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വന്നപ്പോൾ നമുക്കൊരു ഇവിടെ എവിടെയും ഷോപ്പ് തുറക്കില്ല, ഇപ്പോൾ ബസ് സ്റ്റോപ്പിലാണ് മെയിനായിട്ട് ഇപ്പോൾ ഷോപ്പ് തുറന്നു വെച്ചിരിക്കുന്നത്. 11 മണി വരെ ഉണ്ടാവുള്ളൂ ഇവിടെ ഷോപ്പ്. അതുകൊണ്ട് തന്നെ നമുക്ക് MI അങ്ങനത്തെ കമ്പനികളാണ് നമുക്ക് ആവശ്യം. നമ്മൾ തേടി നടന്നിരുന്ന അങ്ങനത്തെ കമ്പനിയാണ്. പക്ഷെ നമുക്ക് അബോൺ എന്ന് പറയുന്ന ഒരു കമ്പനി കിട്ടിയിട്ടുണ്ട്, ആദ്യമായിട്ട് കേൾക്കുവാണ്. എന്നാലും നല്ല കമ്പനിയാണെന്നാണ് പറയുന്നത്. നമ്മുടെ ആരാണ് ആദ്യം ഒരു ഹിന്ദി നാടൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. എന്തായാലും ഇതിന് അവർ ആദ്യം നമ്മളെടുത്ത് പറഞ്ഞ പ്രൈസ് എത്രയാണെന്നറിയാം, 4500 രൂപയായിരുന്നു നമ്മളെടുത്ത് പറഞ്ഞത്. നമ്മൾ ഓൺലൈനിൽ വില അടിച്ചങ്ങ് കാണിച്ചു കൊടുത്തത് 2300 രൂപ, ലാസ്റ്റ് 2400 നമുക്കങ്ങ് തന്നു. നമ്മൾ മലയാളികളുടെ അടുത്ത് ആരുടെ കളിയിൽ നടക്കില്ല അല്ലേ. ഏനാ മലയാളി ഗൂഗിളിൽ നോക്കി കറക്റ്റ് മലയാളികളുടെ അടുത്ത് ഒരു കളി നടക്കൂല നിങ്ങളെ. എന്തായാലും നമുക്കറിയാവുന്ന പോലെ അല്ലേ പറയാൻ പറ്റുള്ളൂ. അതിനകത്തുള്ള ഫണ്ടില്ല നമ്മുടെ അടുത്ത്. എന്തായാലും നമ്മളെ പറ്റിക്കൽ എന്തായാലും നടക്കൂല. അതുകൊണ്ട് നമ്മൾ MI സ്റ്റോറിൽ പോകാൻ വിചാരിച്ചിരുന്നു, പക്ഷെ അവിടെ ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇത് 30,000 mAh ആണ്, കുഴപ്പമില്ല. 2500 രൂപയ്ക്ക് കിട്ടി, 2400 രൂപയ്ക്ക് ഇതും ഒരു ചാർജർ ഹോൾഡറും കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല അല്ലേ. അപ്പോൾ അപ്പം നമുക്ക് ഇങ്ങനൊന്നും പറ്റിക്കരുത് കേട്ടോ ആരെയും. ഓക്കെ അപ്പം നമുക്ക് നിങ്ങളും പറ്റിക്കരുത്. ഓക്കെ ആരെയും പറ്റിക്കരുത്. അച്ഛാ താങ്ക് യു സോ മച്ച്. ഷോപ്പ്കാൻ ആം അതാ ഇവിടെ ആര് വരുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. പ്ലാറ്റ്ഫോം നമ്പർ 4. ഓക്കെ ആരും വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, പറ്റിക്കപ്പെട്ടേക്കാം. ആദ്യം നിങ്ങൾ ഗൂഗിളിൽ പ്രൈസ് അടിച്ച് കാണിച്ചു കൊടുക്കുക, എന്നിട്ട് മാത്രം സാധനം വാങ്ങും. ഓക്കെ ഓക്കെ താങ്ക് യു ബൈ. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ഹാപ്പി ആയില്ലടാ. ഗായ്സ് നമ്മൾ ആരെയും താഴ്ത്തി കെട്ടിയതോ അല്ലെങ്കിൽ ആരെയും കുറച്ച് കാണിച്ച് പറഞ്ഞതൊന്നുമല്ല. നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ മാർക്കറ്റുകളിലും പുറത്ത് പോയിട്ട് പുറം നാടുകളിൽ പോയിട്ട് നമ്മൾ ഓരോ മാർക്കറ്റുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പുറത്തുള്ള ആളുകളെ കാണുമ്പോൾ ഇവർ പറ്റിക്കുന്നുണ്ട്.
അതൊന്ന് കാണിച്ച് ഒന്ന് മനസ്സിലാക്കി തന്നുള്ളൂ. ജസ്റ്റ് ഒക്കെ ഒന്ന് നമ്മൾ കോമഡി പറയും, അതൊന്നും നിങ്ങൾക്ക് ആരും ആക്കണം, നമ്മളൊരു എൻജോയ്മെന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറയുന്നതാണ്. അപ്പോ എന്താ പറയാ, നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ബാഗ് വാങ്ങി. ഈ ബാഗിനും അവിടുന്ന് പറ്റിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളടുത്ത് ആദ്യം 500 പറഞ്ഞത്, നമ്മള് 200 രൂപയ്ക്ക് സാധനം ഇങ്ങനെ ഒപ്പിച്ചെടുത്ത് കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പോ ഒന്ന് ഗൂഗിളൊക്കെ ചെയ്ത് ഒന്ന് കാണിച്ചു കൊടുക്കുക. നമ്മൾ ഗൂഗിൾ ചെയ്ത് കാണിച്ചു കൊടുത്താൽ പവർ ബാങ്കിന് അവരെ 4500 പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിൾ ചെയ്തിട്ട് വെറും 2399 രൂപയുടെ സാധനം നമ്മൾ അവര് അങ്ങനെ വാങ്ങി. അങ്ങനെ നമ്മൾ വിലയൊക്കെ കാണിച്ചു കൊടുത്തില്ല. ആശി 2500 നമുക്ക് തന്നെ, 2400 തന്നെ. അതിനുശേഷം ഒരു ഇതും വാങ്ങി, നിങ്ങൾക്കറിയാലോ. അതൊക്കെ പോട്ടെ, അതിനടുത്ത് തന്നെ നമ്മളൊരു ഈ ഒരു ബാഗ് വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണ്ടായത്. ഇനി നമുക്ക് വൈകി കണ്ടാൽ നമുക്ക് അങ്ങ് പോയിട്ട് ജയ്പൂർ ടൗണിൽ പോയിട്ട് നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഒന്ന് പഠിച്ചിട്ട് നമുക്ക് ഇവിടെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? ആരും പേടിക്കണ്ട കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സൈക്കിള്, ഈ ഒരു സൈക്കിളിലാണ് നമ്മുടെ യാത്ര. ഹവാമഹലിലേക്കാണ് നമ്മൾ പോകുന്നത്. സൈക്കിൾ ഞാനാട്ടോ ഓടിക്കുന്നത്, കണ്ടോളൂ, ക്യാമറ പിടിച്ചു കൊടുക്കടാ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. അരുക്കൂടെ പോയിക്കാ, അരുക്കൂടെ ഗൈസ്, ഇനി അങ്ങോട്ട് പോവാ, നമുക്ക് ഓടിക്കാൻ പറ്റുന്നില്ല, ചാരില്ല, തൽക്കാലം നമുക്ക് അങ്ങനെ വെള്ളിപ്പ കയ്യോണ്ടാവും എന്തിനാ തോന്നുന്നു. എങ്ങനെ ഇതൊക്കെ ഓടിക്കുന്നത്? വിട്ടിങ്ങനെ ഓടിച്ച हवा महल उसके बाद सिटी पैलेस जंतर मंतर आफ्टर हियर ठीक है ओके ठीक है ठीक है ठीक है ठीक है भाई स्लो करो स्लो 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 വെറുതെ തടി കളയണ്ട, നമുക്കറിയാം അതിന്റെ വിഷമം അല്ലേ. പ്ലീസ് ബ്രോ പ്ലീസ്, ഇത് വൈബ് പോലെയാട്ടോ. ഗായ്സ്, ഇന്ന് കുറച്ച് നമുക്ക് ഈ സൈക്കിളിൽ അങ്ങ് യാത്ര ചെയ്യാം അല്ലേ. ഒരു പാട്ട് വെക്കാലോ. കിത്തനി ഹസി ഹേ ബൻ ഗയാ ശിക്ക്. നമ്മളെ സൈക്കിൾ കൊട്ടിയാ മതി, നമ്മളെ ചവിട്ടണ്ട. തേരെ രശികേ കമൽ തൂനെ പേലി നസർ ജബ് നസർ സേ മിലായി മസാ ഗയാ. മച്ചമാരെ, അവിടെ നമുക്കൊരു ഒരു ഫോർട്ട് കാണാം കേട്ടോ, അടിപൊളിയാണ്. നമുക്ക് പറ്റുവാണെങ്കിൽ അതിന് മുകളിലൊന്ന് കയറാം, പക്ഷെ നല്ല ലോങ് ആട്ടോ അതിന് മേലേക്ക്. നമുക്ക് പറ്റുമോന്ന് അറിയില്ല, എന്തായാലും പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാലും നമ്മളങ്ങ് കയറി പോകും. നോക്കാം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്. ചാങ്കോൽ ബസാർ, ഇതാണ് ജയ്പൂരിലെ ചാങ്കോൽ ബസാർ എന്ന് പറയുന്നത്, കണ്ടോട്ടോ. ചാങ്കോൾ ഗേറ്റ് എന്നാ പറയുന്ന, സത്യം പറഞ്ഞാൽ ഇവിടെ അടിപൊളി വൈബാട്ട്. അവിടെ മാർക്കറ്റ് ഉണ്ട്, സംഭവം പൊളിയായിട്ടുണ്ട്, കലങ്ങളൊക്കെ വെച്ച് വെക്കുന്നതാ. മേരേ അംഗനേ മേ തുമ്ഹാരാ ക്യാ കാം ഹേ. ഭായ് ആപ്കാ നാം ക്യാ ഹേ? മേരാ നാം സോനു. സോനു? യെസ്.
आपका घर किधर है? ये अपना बत्ता बस्सी। बत्ता बस्सी, जयपुर बत्ता बस्सी। ठीक है ठीक है ठीक है। तेरे अंगने में तुम्हारा क्या काम है? जंतर मंदिर, फर्स्ट जंतर मंदिर, फर्स्ट हवा मंदिर है ना? हवा महल, जंतर मंदिर। അപ്പൊ ആദ്യം തന്നെ നമ്മള് ജന്തർ മന്ദിറിലേക്ക്, ജന്തർ മന്ദിർ ഓക്കെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ജന്തർ മന്ദിറിലേക്കാണ് പോകുന്നത്. ആദ്യം നമ്മൾ ഹവാമഹലിലേക്കായിരുന്നു പോകാൻ വിചാരിച്ചിരുന്നത്, അങ്ങോട്ടേക്ക് ദൂരമാണെന്നാ പറയുന്നത്. കുഴപ്പമില്ല, നമുക്ക് ആദ്യം ജന്തർ മന്ദിറിലേക്ക് പോവാം. അവിടെ പോയിട്ട് അവിടുത്തെ അവസ്ഥകൾ എന്താണെന്ന് അറിയാം. ലോക്ക്ഡൗൺ ആണ്, എങ്ങനെയാണ് കാര്യം? ബൈ ലോക്ക്, ലോക്ക്ഡൗൺ, ലോക്ക്ഡൗൺ മുഷ്കിൽ. പിക്ചേഴ്സ് ടീക്കെ ടീക്കെ, ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാമെന്നാണ് പറയുന്നത്. പോയി നോക്കാം നമുക്ക് എന്താ സംഭവം, എങ്ങനെയാ കാര്യങ്ങളെന്ന്. ഇതാണ് ജന്തർ മന്ദിറിലേക്കുള്ള ഗേറ്റ്, അടച്ചിട്ടിരിക്കുകയാണ്. പോകാൻ പറ്റുമോ എന്നറിയില്ല. ഫോട്ടോ ഏക് മിനിറ്റ്. ഇതാണ് ജന്തർ മന്ദിറിലേക്കുള്ള ഗേറ്റ്, പക്ഷെ ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ പോയാലേ നമുക്കിപ്പോൾ ഇത് അറിയുള്ളൂ. ബൈ ഓപ്പൺ, ബൈ ഓപ്പൺ. അപ്പൊ ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് ഭായ് ജന്തർ മന്ദിർ കാ ഹിസ്റ്ററി ആ ക്യാ ഹിസ്റ്ററി ജന്തർ മന്ദിർ ഭായ് കിലോസ് യാർ ഹോലി ഫോട്ടോ ഫെസ്റ്റിവൽ നേ കഹാനി കഹാനി ദിസ് കൊറോണ കഹാനി ജന്തർ മന്ദിർ കാ ഹിസ്റ്ററി കഹാനി ഹാ ദിസ് ഗേറ്റ് ഹിസ്റ്ററി ഹിസ്റ്ററി ദിസ് ഹിസ്റ്ററി ആ ദിസ് ഗേറ്റ് ബാക്ക് സൈഡ് യു ആർ റൗണ്ട് ഹിയർ ദിസ് മൈ ക്ലോസ് ആ അതാണ് സ്റ്റോറി ഇതിൻ്റെ അല്ലേ നല്ല ആളാണ് നിങ്ങൾ ഇവിടെ ഉള്ള ആളായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റോറി അറിയില്ല സൂപ്പർ ഭയ്യേ ക്യാ ഹെ ഹവാ മഹൽ ഭായ് ബാക്ക് സൈഡ് ഹവാ മഹൽ ഹവാ മഹൽ സിറ്റി പാലസ് കാ ഗേറ്റ് ഹൈ ഓ ടേക്ക് ഹെ സിറ്റി പാലസ് കാ ഗേറ്റ് ഇത് അവിടുന്ന് വരുമ്പോൾ സിറ്റി പാലസിൻ്റെ ഗേറ്റ് ആണ് ഈ സംഭവം ഇപ്പോൾ നമ്മൾ പോകുന്നത് ഹവാ മഹലിലേക്കാണ് ഹവാമഹൽ ഇവിടെ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് കണ്ടറിയാം എങ്ങനെയാണ് ഈ ഹവാമഹൽ എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് ഗൈസ് ഇതാണ് കേട്ടോ ഹവാമഹൽ എന്ന് പറയുന്ന ഒരു ചരിത്രപരമായ ഒരു മഹൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ജയ്പൂരിൻ്റെ സ്ഥാപകനായിരുന്ന മഹാരാജ സവായ് ജയ് സിംഗിൻ്റെ ചെറുമകനായ മഹാരാജ സവായ് പ്രതാപ് സിംഗ് 1799 ഈ ഒരു കെട്ടിടം നിർമ്മിക്കുകയാണ് ഉണ്ടായത് ഈ ഒരു മഹലിൻ്റെ ഒരു എന്താ പറയുക ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും പ്രചോദനമൊക്കെ ആയിട്ട് ഉൾക്കൊണ്ടിട്ട് ഇദ്ദേഹം ചരിത്രപരമായിട്ടുള്ള ഈ ഒരു കൊട്ടാരം പണിയുകയാണ് ഉണ്ടായത് ലാൽ ചന്ദ് ഉസ്താദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു മഹലെ രൂപകൽപ്പന ചെയ്തത് ഇതിൻ്റെ പുറംഭാഗം അതായത് ഇതിൻ്റെ 5 നിലയുള്ള പുറംഭാഗം തേൻ കുമ്പിനോട് സാമ്യമുള്ളതാണ് എന്നാണ് പറയപ്പെടുന്നത് തേൻ കുമ്പിനോട് കേട്ടോ നമുക്ക് ഉള്ളിലൊന്നും കയറാൻ പറ്റിയില്ല കാരണം ഇവിടെ ലോക്ക്ഡൗൺ കാരണം ഇവിടെ ഉള്ളിലേക്കൊന്നും കയറ്റി വിടുന്നില്ല നിങ്ങൾ കണ്ടില്ല പോലീസാണ് നമ്മളിപ്പോൾ കണ്ടാൽ ഈ ജയ്പൂരിൻ്റെ ഒരു അവസ്ഥ വെച്ച് ചിലപ്പം 14 ദിവസമൊക്കെ ക്വാറന്റൈനിലൊക്കെ എടുത്തിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടുവാണ് ബൈ ബൈ ജൽദി ജൽദി മുഷ്കിലേ അപ്പോൾ ഇതാണ് കേട്ടോ ഹവാമഹൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ വന്നപ്പോൾ തൊട്ട് കേൾക്കാൻ തുടങ്ങിയത് ഈ ഒരു ഹവാമഹൽ ഹവാമഹൽ भाई ये सिटी का नाम क्या है बड़ी चौपाट हवा महल बड़ी चौपाट हवा महल बड़ी चौपाट हवा महल बड़ी चौपाट हवा महल എന്നാണ് ഈ ഒരു സിറ്റിയുടെ പേര് ട്ടോ കാരണം നിങ്ങൾക്ക് അറിയാലോ അവിടെയാണ് ഹവാ മഹൽ എന്ന് പറയുന്നത് ജയ്പൂരിൽ അറിയപ്പെടുന്ന ഒരു മഹലാണ് ഒരു കോട്ടയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റിയുടെ പേരും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു പേരാണ് ഇത് സംഭവം എന്താ മാൻ ഇതാണ് ഇവിടുത്തെ ഒരു ബന്ധം എന്ന് പറയുന്നത് കേട്ടോ 150 സ്പീഡിൽ ഈ ഒരു സൈക്കിൾ പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇതാണ് പവറി ഇത് പവർ എന്ന് വെച്ചാല്
അയ്യോ അയ്യോ ബ്രാഗൻ എത്രയാ പറക്കുന്നത് നോക്കിയേ. ഇവിടുത്തെ ഒരു പ്രത്യേക സംഭവമാണ് ഇത്. അതൊക്കെ ഞാൻ ഞങ്ങൾക്ക് ഒരു ഉച്ചയ്ക്ക് ഇതിൻ്റെ ഒരു വൈബ് ഞാൻ മനസ്സിലാക്കി തരാം ഉച്ചയ്ക്ക് ശേഷം കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ അവിടെയൊക്കെ പോയി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഓക്കേ ബൈ ടേക്ക് കെയർ. താങ്ക് യു ഫോർ യുവർ എക്സ്പീരിയൻസ്. ഓക്കെ അപ്പോൾ ഗായ്സ് നിങ്ങൾ ആ കാണുന്ന മല ഉണ്ടോ, അതിൻ്റെ മേലെയാണ് ജയ്പൂരിലെ ടൈഗർ ഫോർട്ട് എന്ന് പറയുന്ന സംഭവം ഉള്ളത്. നമ്മൾ അതിൻ്റെ മേലെ കയറാൻ പോവാം കേട്ടോ, പൊളിക്കാം നമുക്ക്. അങ്ങനെ ഗായ്സ് നമ്മൾ ജയ്പൂർ ടൗണിൽ നിന്ന് നടന്ന് എന്താ പറയുക, ഈ ടൈഗർ ഫോർട്ടിൻ്റെ മല കയറുകയാണ്. ഇതാണ് ഇതിലേക്കുള്ള റൂട്ട് കേട്ടോ. ഞാൻ ഇതിന് മുകളിൽ കയറിയിട്ട് ഇതിന് ഒരുപാട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കൂടുതലൊന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും പറയാൻ കഴിഞ്ഞില്ലെങ്കിലും കുറച്ചൊക്കെ ഇതിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ച് തരാം കേട്ടോ. ഓ അതിന് മുകളിൽ പോയാൽ ഈ ജയ്പൂർ സിറ്റി മൊത്തം കാണാം. അതാണ് നമ്മൾ മെയിനായിട്ട് ഒന്നാമത് നമ്മൾ ഈ ഒരു മല കയറാൻ കാരണം. കണ്ടറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഓ എൻ്റെ പൊന്നെ മക്കളെ, നമ്മളിതിൻ്റെ കാ ഭാഗം പോലും കയറിയിട്ടില്ല, എന്നിട്ടും ഈ ഒരു ജയ്പൂർ സിറ്റി മൊത്തം കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുന്ന് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഉണ്ടായത്. സംഭവം പറഞ്ഞത് അവിടെ ഒരു മിനാറുണ്ട്, അത് ഈ ജയ്പൂർ സിറ്റിയിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും ആ ഒരു മിനാറ് കാണുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഹായ് ക്യാ അലോഡ് നെയ്യേ, അലോഡ് നെയ്യേ ക്യാ മുഷ്കില്ലേ ठीक है. അയ്യോ ഇക്ക് വേണ്ടി വന്നത് വേണ്ടടാ വേണ്ടടാ കഴിയില്ല. എൻ്റെ പൊന്നു മക്കളെ, അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കേട്ടോ ഈ ജയ്പൂരിലെ ഈ ടൈഗർ ഫോർട്ടിൽ കയറിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഞങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാ. നെഞ്ച് കിടന്ന് ഡും 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 പിടയ്ക്കുക. എൻ്റെ പൊന്നു മക്കളെ, എത്രയൊക്കെ നമ്മൾ കുഴങ്ങിയാലും എത്രയൊക്കെ നമ്മുടെ ശരീരത്തിന് പെയിൻ വന്നാലും ഈ ഒരു യാത്ര എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഈ പെയിനൊക്കെ ഇങ്ങനെ 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 തട്ടി മാറ്റി അങ്ങ് കളയും അല്ലേ. അതാണ് യാത്ര ലൈഫ്, ഇറ്റ്സ് എൻജോയിക്കൽ മൂമെൻറ്റ്. പൊളിച്ചെടുക്കാം നമുക്ക്, ഇതൊക്കെ ഹാഫ് എത്തിയിട്ടേ ഉള്ളൂ, ഇനിയും മേലോട്ട് കയറാനില്ല. അയ്യോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. നമ്മൾ ഇത്ര തവണ നമ്മൾ നടന്നു കയറിയിട്ടും ഇവിടെ ലോക്ക്ഡൗൺ കാരണം ഇവിടെ അടിച്ചിട്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്നുകൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. സാർ ഐ ആം കേരള യൂട്യൂബർ, നമുക്ക് കേരള ടു ലഡാക്ക് ബൈ വാക്കിംഗ്. കേരള സെ ലഡാക്ക് തക് പൈതൽ സെ ആരായ പൈതൽ സെ ഈസ് ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. ഇതർ സെ സ്റ്റോറി ക്യായേ ഓർ ബോലോ പ്ലീസ്. ഓക്കെ അപ്പോ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ഈ ഒരു ജയ്പൂർ ഇങ്ങനെ നിന്ന് കണ്ട് ആസ്വദിച്ച് കേട്ടോളൂ. 1734 കാലഘട്ടങ്ങളിൽ പ്രധാനമായും ജയ്പൂർ രാജാവായ മഹാരാജ സവായ് ജയ്സിംഗ് നിർമ്മിച്ച ഈ ഒരു കോട്ട
വമ്പ അടിപൊളി കോട്ടയാട്ടോ. മഹാരാജ ജയ്സിംഗിന് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയതിൽ. നഗരത്തിന് മുകളിലുള്ള ഈ ജയ്പൂർ നഗരത്തിന് മുന്നിലുള്ള ഈ ഒരു മലയുടെ കൊടുമുടിയിൽ പിൻവാങ്ങാനുള്ള സ്ഥലമായി നിർമ്മിച്ചു എന്നുള്ളതാണ്. ചുറ്റുമുള്ള കുന്നുകളിലൂടെ കണ്ടോളൂ, ഈ ഒരു ചുറ്റുമുള്ള കുന്നുകളിലൂടെ മതിലുകൾ വ്യാപിച്ചു ഈ ഒരു കോട്ടയെ വേറെ ലെവലാക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം. അല്ല, അതാണ് ഈ ഒരു ഫോർട്ട്, അതായത് ടൈഗർ ഫോർട്ട്. ഈ ഒരു ടൈഗർ ഫോർട്ടിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു ജയ്പൂർ സിറ്റി മൊത്തം കാണാമെന്നുള്ളതാണ് ഈ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടോളൂ ഈ ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങളെ അമ്പരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത്. ഞങ്ങളെ അമ്പരിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്, കാരണം അവിടെ കാണുന്ന ആ ജലമുണ്ടല്ലോ, അവിടെയാണ് ജൽമഹൽ എന്ന് പറയുന്ന സംഭവം ഉള്ളത്. നമ്മളങ്ങോട്ടേക്കും പോകുന്നുണ്ട്. നമുക്ക് കഴിയുന്ന പോലെ ഈ ഒരു ദിവസം നമുക്ക് ഇവിടെ അങ്ങ് അടിച്ചു പൊളിച്ച് തീർക്കാമെന്നല്ല നമ്മൾ പറഞ്ഞേ, അതങ്ങ് അടിച്ചു പൊളിച്ച് തീർക്കുക അത്ര തന്നെ. അപ്പോൾ നമുക്ക് ഇതുവരെ വരാൻ പറ്റുള്ളൂ അവിടുന്ന് പോലീസുകാർ പറഞ്ഞിട്ടുള്ളത്. ഈ കോവിഡ് നിയമമാണ്, അത് നമ്മൾ പാലിക്കാൻ വേണം. സാരമില്ല, എന്തായാലും നമ്മളിവിടെ വരെ എത്തി. തോൽക്കില്ല, തോൽക്കാൻ അനുവദിക്കില്ല. ലക്ഷ്യം ലക്ഷ്യം മുന്നോട്ട്, ലക്ഷ്യം ലക്ഷ്യം പിന്നാലെ. എന്തായാലും കണ്ടോ, നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക കേട്ടോ. കണ്ടില്ലേ അയ്യോ, പൊളിക്കാം നമുക്ക്. ഇനിയും എത്ര എത്ര നാടുകൾ, എത്ര എത്ര കാടുകൾ, എത്ര എത്ര മലകൾ നമുക്ക് ഇനി കാണാനുണ്ട്. മൗണ്ടൻസ്, അതായത് ലഡാക്ക്. ലഡാക്കിലെ മഞ്ഞു മലനിരകളിലൂടെ നമുക്ക് ഒരു പ്രത്യേക തരം യാത്ര വേറെ തന്നെയുണ്ട്. എന്തായാലും നമ്മൾ പോകുന്ന വഴിയിലൂടെ ഈ ഒരു ജയ്പൂർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഈ ഒരു ടൈഗർ ഫോർട്ട് കാണാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്കും കാണിച്ചു തരാൻ പറ്റി, ഹാപ്പിയായി ഹാപ്പിയായി. അപ്പോൾ നമ്മൾ വരുന്ന ഇറങ്ങും കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നിങ്ങൾ ഈ ലോക്ക്ഡൗൺ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതിലൂടെയൊക്കെ ഒന്ന് പോവാന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ഈ മലയൊന്ന് കയറാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ബിലാലെ, നമ്മൾ ഇനി എങ്ങോട്ടൊക്കെ പോകുന്നത്? ജൽമഹൽ. ആ കാണുന്ന ജലമുണ്ടല്ലോ, ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ഞാൻ ചൂണ്ടി കാണിച്ചു തരാം. ആ കാണുന്ന ജലമുണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിലൊരു മഹലുണ്ട്. ആ ജൽമഹൽ നമുക്കൊന്ന് കണ്ടിട്ട് ഉഷാറായിട്ട് നമുക്ക് റൂമിൽ പോയിട്ട് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. എന്തായാലും നിങ്ങൾ കേൾക്കേണ്ടതും അറിയേണ്ടതും കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതും കൂടെ ഒന്ന് കേട്ടിട്ട് നമുക്ക് ഉഷാറായിട്ട് സന്തോഷമായിട്ട് നമുക്ക് അങ്ങ് പിയാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ഈ മഹാരാജ ജയ്സിംഗ് ഉണ്ടല്ലോ, അദ്ദേഹത്തെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം വേറെ ലെവലാണ്. കാരണം അദ്ദേഹത്തിനെ പറ്റി ഇപ്പോഴാണ് ഞാൻ ഒന്ന് വായിച്ചത്. റോൾസ് റോയ്സ്, ആഡംബര കാറായ റോൾസ് റോയ്സ് വരെ ഇന്ത്യയിൽ വേസ്റ്റ് വണ്ടിയാക്കി ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം വരെയുണ്ട്. അദ്ദേഹം ലണ്ടൻ തെരുവുകളിലൂടെ ഇന്ത്യൻ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു സമയത്ത് മൂന്നും നാലും കാറൊക്കെ വാങ്ങാൻ, അതും ആഡംബര കാറുകൾ വാങ്ങാൻ മാത്രം, അതായത് ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ഒരു സമയം രണ്ടോ മൂന്നോ കാറൊക്കെ ആഡംബര കാറുകളൊക്കെ എടുത്തിരുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ലണ്ടൻ തെരുവുകളിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് റോൾസ് റോയ്സിൻ്റെ ഷോറൂമിൽ ഒന്ന് കയറാൻ ശ്രമിച്ചു. അവിടുന്ന് അവിടുത്തെ ആളുകൾ, അതായത് അവിടുത്തെ സെയിൽസ്മാൻമാർ, അതായത് റോൾസ് റോയ്സിൻ്റെ ഷോറൂമിലെ സെയിൽസ്മാൻമാർ ഇദ്ദേഹത്തിൻ്റെ വസ്ത്രവും ഇദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ്ങും ഒക്കെ കണ്ടിട്ട് ഇദ്ദേഹത്തെ അവിടുന്ന് ആട്ടി ഇറക്കി വിടുകയുണ്ടായത്. കാരണം ഇദ്ദേഹം ഒരു ദരിദ്രം പിടിച്ച ആളാണ്, ഒരു ദരിദ്രം പിടിച്ച ഇന്ത്യക്കാരനാണ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ഇറക്കി വിട്ട്. അങ്ങനെ അവിടെ ഉണ്ടായ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ജയ് മഹാരാജ് സിംഗ് ഇദ്ദേഹത്തിൻ്റെ പടയാളികളെയും കൂട്ടി രാജാവിൻ്റെ ഡ്രസ്സിൽ ഈ ഒരു റോൾസ് റോയ്സിൻ്റെ ഷോറൂമിൽ, ലണ്ടനിലെ റോൾസ് റോയ്സ് ഷോറൂമിൽ കയറി ചെന്നിട്ട് ഉണ്ടായ സംഭവം എന്താണെന്നറിയോ, അവിടുന്ന് ആ സെയിൽസ്മാൻമാർ ചുവന്ന പട്ട പരവതാനയൊക്കെ വിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ഉണ്ടായത്. ആ ഒരു ഷോറൂമിലുണ്ടായിരുന്ന ആറ് റോൾസ് റോയ്സ് കാറും, ആറ് റോൾസ് റോയ്സ് കാറും ഇദ്ദേഹം വാങ്ങാനുണ്ടായത്. സംഭവം വേറെ ലെവലാട്ടോ. ഇദ്ദേഹം വാങ്ങിയിട്ട് ഇന്ത്യയിൽ വേസ്റ്റ് വണ്ടി ആക്കിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞ ഒരു കാര്യം, അമ്പരിപ്പിക്കുന്ന ഒരു കാര്യം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതാ ജൽമഹലിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. എങ്ങനെയുണ്ട്, പൊളി വൈബ് അല്ലേ? ഈ ജലത്തിൽ, അതായത് ഈ ഒരു ജലത്തിൻ്റെ സെൻറ്ററിൽ പണിഞ്ഞു വെച്ചേക്കുന്ന നോക്കിയേ,
ഇതും അദ്ദേഹം പണി തന്നെയാണ് കേട്ടോ. ജയ് മഹാരാജ് സിംഗ് പണി തന്നെയാണ്. അദ്ദേഹം വേറെ ലെവലല്ലേ. ഈ കാലത്ത് അദ്ദേഹം ജീവിച്ചിരുന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പോയിട്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. അത്രക്കും അടിപൊളിയല്ല അദ്ദേഹം. എനിക്ക് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ. എന്തായാലും ഇവിടെ പൊളിച്ചു കേട്ടോ, ഈ സ്ഥലം പൊളിച്ച് എനിക്ക് നന്നാക്കി ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾ ഇങ്ങോട്ട് നോക്കി ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇത് കണ്ടോ. ഇനി ഞാൻ അവിടെ പോയിട്ട് അതിനെ പറിപ്പിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം നമ്മളെ ഓടിച്ചു വിടും. കാരണം കുറേ ആയി ഇപ്പം ഞാനിവിടെ വന്നിട്ട് അതിനെ പാറിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു അതിമനോഹരമായിട്ടുള്ള ഈ ഒരു ജൽമഹൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. ഹാപ്പിയായി, ഉഷാറായിട്ടോ. ഇവിടെ വന്നപ്പോൾ നമുക്ക് വേറൊരു സംഭവം അറിയാൻ കഴിഞ്ഞത്, ഇവിടെ മാത്രം പ്രത്യേകമായിട്ട് കണ്ടുവന്നൊരു കാര്യം കേട്ടോ. ഈ പ്രാവുകളെ വെച്ചിട്ട് ഇവർ ഈ രണ്ട് കച്ചവടക്കാർ പൈസ ഉണ്ടാക്കുന്നു. സംഭവം എന്താണെന്നറിയോ, ഈ ഭക്ഷണം പ്രാവുകൾക്ക് കൊടുക്കുന്ന ഈ ഒരു ഭക്ഷണം, ഇവിടുത്തെ ആളുകൾക്ക് പ്രാവുകൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുന്ന ഒരു വികാരമുണ്ട്. അത് ഇവരുടെ അടുത്തുനിന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ട് ഇവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കും. എങ്ങനെയുണ്ട്, ഇവർക്കൊരു വരുമാനമാർഗ്ഗവും പ്രാവുകൾക്ക് അതൊരു ഭക്ഷണം. ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ മനസ്സിനൊരു സന്തോഷവും അല്ലേ. ഉണ്ടോ അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിനുശേഷം നോമ്പൊക്കെ തുറന്ന് പള്ളിയിലൊക്കെ പോയി നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമ്മുടെ പരിപാടിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് വന്നിട്ടുള്ളത്. ഇനി ആദ്യം തന്നെ ഞങ്ങളോട് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് നമ്മൾ നിങ്ങൾക്കറിയാമല്ലോ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 250 കിലോമീറ്റർ നമ്മൾ താണ്ടിയിട്ട് നടന്നും ലിഫ്റ്റ് അടിച്ചൊക്കെയാണ് ഈ ഒരു ജയ്പൂരിലേക്ക് വന്നത്. വന്നതിൻ്റെ കാരണം നിങ്ങൾക്കറിയാമല്ലോ, പവർ ബാങ്കും കാര്യങ്ങളൊക്കെ സെറ്റായി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്, തിരിച്ചു വാങ്ങാനല്ല പുതിയതൊരെണ്ണം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ജയ്പൂർ ടൗണിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തിരിച്ചു വാങ്ങുക തന്നെ ചെയ്തു. ഇനി നമുക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കോട്ടയിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് നമ്മൾ ബാക്കി 250 കിലോമീറ്റർ അതങ്ങനെ വിട്ടു കളയാനൊന്നും പറ്റില്ല. പിന്നെ ഒരുപാട് പേര് സ്നേഹത്തോടു കൂടിയും ഒരുപാട് ഇക്കമാർ എൻ്റെ ഒരു നിങ്ങളുടെ ഒരു ഇക്കയെ പോലെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഇവിടുന്ന് തന്നെ ദയവ് ചെയ്ത് തിരിച്ചു പോകല്ല, ഇവിടുന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ട് സ്നേഹം കൊണ്ടാണെന്ന് അറിയാം. പക്ഷേ നമുക്ക് നമ്മുടെ ബാക്കി 5 ഡേ എക്സ്പീരിയൻസ് നമുക്ക് തിരിച്ചു പിടിക്കാനും വേണം. കാരണമുണ്ട്, നമ്മുടെ ഈ ഒരു യാത്രയിൽ നമ്മൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ നിന്നും ലഡാക്ക് വരെ നടന്ന് തന്നെ പോവും എന്നുള്ളതാണ്. ആ ഒരു വാക്ക് നമുക്ക് ഒരിക്കലും തെറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ രാവിലെ കോട്ടയിലേക്ക് തന്നെ തിരിച്ചു പോകും കേട്ടോ. അതെങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയില്ല. വണ്ടി കയറി അത് നടന്നു പോകുന്നൊന്നുമില്ല. നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് അവിടേക്ക് തിരിച്ച് കോട്ടയിലേക്ക് തന്നെ പോയിട്ട് അവിടുന്ന് തിരിച്ച് നമ്മുടെ ബാക്കിയുള്ള ലഡാക്ക് വരെയുള്ള ടാർഗറ്റ് നമ്മൾ അവിടുന്ന് ബാക്കി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ആരും ഒന്നും വിചാരിക്കേണ്ട, നമുക്ക് ബാക്കി 5 ഡേ 5-6 ദിവസം നമുക്ക് എക്സ്പീരിയൻസ്, നമുക്ക് അങ്ങനെ വിട്ട് കളയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ തിരിച്ചങ്ങോട്ടേക്ക് പോകട്ടോ. അതാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്, റൂമിലെത്തിയിട്ട് പറയാനുള്ള കാര്യമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ജയ്പൂർ ഡേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ നമുക്ക് അറിയാവുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളൊരു എൻജോയ്മെൻറ്റിന് നമ്മൾ നിങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു ജയ്പൂർ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ, ഒരുപാട് ഷോട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ ലോങ് ആക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് അടിച്ചു പൊളിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാനുള്ള ക്വാളിറ്റിയിൽ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം, എല്ലാം നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. എന്ത് കാര്യം ഉണ്ടെങ്കിലും, എന്ത് നെഗറ്റീവായിട്ടാണെന്നൊന്ന് ചിന്തിക്കേണ്ട, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ എന്തായാലും പറയണം. അപ്പോൾ നിങ്ങൾക്കൊരു കാഴ്ചകൾ, ഒരുപാട് കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര ചെയ്യുന്നത്. നമ്മുടെ ഡ്രീം വേറെ, നമ്മുടെ ഡ്രീം എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട് ലഡാക്കിലെത്തുക, അത് ആ പോകുന്ന വഴിക്ക് നടന്നുകൊണ്ട് നിങ്ങൾക്ക് ലോകം കാണിച്ചു തരാം, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ജയ്പൂർ ഡേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. എല്ലാവരോടും സന്തോഷമായിട്ടിരിക്കാൻ പറയാം, നിങ്ങളും സന്തോഷമായിട്ടിരിക്കുക, എന്നാലും നമ്മളിവിടെ സന്തോഷമായിട്ടിരിക്കൂ. ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണോട് അമർത്തിയിട്ട് കൂടെ തന്നെ പോരുകയും.